സുഹൃത്തുക്കളെ 2018 ജൂലൈയിലാണ് ഹന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് മത്സ്യവിൽപ്പനയ്ക്ക് ഇറങ്ങി. തന്റെ യൂണിഫോമുമായിട്ടാണ് അവർ ഇറങ്ങിയിട്ട് മീൻ വിൽപ്പന നടത്തിയത്. അത് പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ഇത്തരം വൈറൽ സംഭവങ്ങളൊക്കെ ആരംഭിക്കുന്ന സമയം എന്നൊക്കെ എനിക്ക് പറയാം. വളരെ പെട്ടെന്ന് അത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിട്ട് മാറുന്നു, ഭയങ്കരമായിട്ട് വൈറലാവുന്നു. ഹനാനെ എല്ലാവരും തിരിച്ചറിയുന്നു. നമ്മുടെ സംഘടനകൾ, രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും അവരുടെ ഒരു കാര്യത്തിലേക്ക് ഇടപെടുന്നു. ഇതെന്താ പ്രശ്നം എന്നൊക്കെ അന്വേഷിക്കാൻ ചെല്ലുന്നു. ഇവൻ നമ്മുടെ മുഖ്യമന്ത്രി പോലും ഹനാൻ കേരളത്തിന് ദത്തുപുത്ര എന്നൊക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഹനാന് വേണ്ടി ഒരു വീടൊക്കെ അന്ന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ഹനാനെതിരെ ഇപ്പോൾ ഭീകരമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ലിഞ്ചിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ബിഗ് ബോസിലൊക്കെ ഹനാൻ പങ്കെടുത്തിരുന്നു. പക്ഷേ ഈ ജീവിതത്തിനിടയ്ക്ക് അവർക്ക് ചെറിയ ആക്സിഡന്റ് പറ്റിയതിനാൽ അവർക്ക് ആ ഒരു ബിഗ് ബോസ് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൽ നിന്ന് വളരെ പെട്ടെന്ന് അവന്ന് വിഡ്രോ ചെയ്ത് പോകേണ്ടിയൊക്കെ വരും ചെയ്തു അവർക്ക്. സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ കഴിഞ്ഞു, ഇപ്പൊ എങ്ങനെയാണ് ഹനാൻ ജീവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് യൂട്യൂബ് ഉണ്ട്, അതിനുള്ള വരുമാനമുണ്ട്, ഒപ്പം തന്നെ പരസ്യങ്ങളൊക്കെ മോഡലായിട്ട് അവർ പോകുന്നുണ്ട്, ചില പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവരിപ്പോൾ വരുമാനങ്ങളൊക്കെ നേടി അത്യാവശ്യം മാന്യമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ മാന്യമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ ഈ മത്സ്യവില്പന നടത്തിയത് വളരെ മാന്യമല്ലാത്ത ഒന്നാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് സമ്പത്ത് കൊണ്ട് അത്യാവശ്യം വെല്ലായിട്ട് അവർ ജീവിക്കുന്നുണ്ടെന്ന് മാത്രം ഞാൻ ഉദ്ദേശിച്ചു. അതിൻ്റെ വില കുതിര കയറണ്ട എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തീർക്കുന്നത്. ഈ നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ പൊളിറ്റിക്കലി കറക്റ്റ് ആണല്ലോ, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം കേട്ടോ, എന്താണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചിട്ട്. എന്തായാലും അതുകൊണ്ട് ഇവർ വളരെ വൃത്തിയായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഇവർക്കെതിരെ ഭീകരമായിട്ടുള്ള ഒരു സോഷ്യൽ ലിഞ്ചിങ് നടക്കുന്നത്. കേരളത്തിൻ്റെ ഒരുപാട് പൈസ വാങ്ങിച്ചിട്ട് സുഖിച്ച് ജീവിക്കുകയാണ് എന്ന് പറയും. ഇവർ കൃത്യമായിട്ട് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. വളരെ കുറുക്കിയുള്ളൊരു മറുപടിയാണ് ഹനാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ, ഞാൻ കേരളം എനിക്ക് ഓഫർ ചെയ്ത വില തുകയും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം. ഞാൻ ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു 10 രൂപ വിവരാവകാശ രേഖ നിങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉത്തരം കിട്ടുമല്ലോ, എനിക്കും ചിരിക്കണ്ടേ എന്നാണ് ആ ഒരു പെൺകുട്ടി ചോദിക്കുന്നത്. നല്ല വൃത്തിയായിട്ടുള്ള മാന്യമായിട്ടുള്ള ചോദ്യമാണ്. എനിക്കും ചിരിക്കണ്ടേ ഈ ലോകത്ത്, ഞാൻ ചിരിച്ച് സന്തോഷം ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നാണ് ഇപ്പോൾ ഹനാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അത് ഹനാന്റെ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഹനാൻ അനുഭവിക്കുന്ന ഇപ്പോഴത്തുള്ള ഈ സോഷ്യൽ മീഡിയ പ്രോബ്ലം ഞാൻ വേറൊരു വീക്ഷണ കോണിൽ എന്നൊക്കെ പറയാം, വേറൊരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ കാണാനും കേൾക്കാനൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം ഹനാനോട് ചോദിക്കുന്ന ചോദ്യം അത്ര സിമ്പിളായിട്ടുള്ള ചോദ്യമൊന്നുമല്ല. കേൾക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായിട്ടുള്ള, വളരെ ലാളിത്യം നിറഞ്ഞ ചോദ്യമായിട്ടൊക്കെ തോന്നും. ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഹനാന് പഴയ ജോലി തന്നെ ചെയ്തുകൂടെ, പഴയ ജോലിയാണ് നിനക്ക് നല്ലത് എന്നാണ് പറയുന്നത്. ഈ പഴയ ജോലി എന്ന് പറയുന്നത് ഹനാന് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ആ പെൺകുട്ടി ചെയ്ത മീൻ വിൽപ്പന എന്ന് പറയുന്ന ജോലി തന്നെ ഇപ്പോൾ ഹനാൻ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഒരു വിഭാഗം ആൾക്കാരുടെ ആഗ്രഹങ്ങൾ. ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ പേര് നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട്. ഇവര് ഇതേ ചോദ്യങ്ങൾ മുൻപ് ചോദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിരന്തരം ചില ആളുകൾ ഇങ്ങനെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത് അത് നമ്മുടെ പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ്. പലപ്പോഴും പിണറായി വിജയൻ വന്ന കാസ്റ്റ്, അദ്ദേഹത്തിന്റെ അച്ഛന്റെ ജോലി എന്തായിരുന്നു, അതിങ്ങനെ നിരന്തരം ഇങ്ങനെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നതാണ്. ഈ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തിയിൽ വേറൊരു സംഗതി അടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് സവർണരുണ്ട് ഇവിടെ, അവർക്ക് മാത്രമാണ് ഈ ലോകത്ത് ഭരിക്കാനൊക്കെ ഉള്ള ഒരു അവകാശമുള്ളത്, അവർ മാത്രം ഭരിച്ചാൽ മതി. തെങ്ങ് കയറ്റക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന്റെ മകൻ കേരളത്തിന്റെ ഏറ്റവും ഉയരം നിന്നിട്ട് അങ്ങനെ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ചില സവർണർക്കൊന്നും ഇപ്പോഴും തീരെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ആ ഒരു പിടിക്കാത്തതിന്റെ ഭാഗമായിട്ടുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ഓർമ്മപ്പെടുത്തലാണ് നിരന്തരം മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത്. ഇതേ ആളുകൾ തന്നെയാണ്, അതേ മെന്റാലിറ്റിയുള്ള ആളുകൾ തന്നെയാണ് ഹനാന്. വളരെയധികം കഷ്ടപ്പെട്ട് വളർന്നു വന്നൊരു പെൺകുട്ടിയാണ്. ആ പെൺകുച്ചു വളർന്നു വലുതാവുന്നു, അവരവരുടെ ജീവിതം കരുപിടിപ്പിക്കുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വലിയ ഭാഗമാക്കാവുന്നു, അങ്ങനത്തെ ജോലികളൊക്കെ അവർ വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നു, അതിൻ്റെ ഭാഗമായിട്ട് പൈസ സമ്പാദിക്കുന്നു, അവർ നല്ലതുപോലെ ജീവിക്കുന്നുണ്ട് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ അവരെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കണം, അവരെ മാനസികമായിട്ട് തളർത്തണം, അവരെ ഒരിക്കലും അവരൊന്ന് ഉയരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഫ്യൂഡൽ മാടമ്പി സവർണ ബോധത്തിൽ നിന്നാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ നിരന്തരം നിരന്തരമായിട്ട് ഇങ്ങനെ ഉയർന്നു വരുന്നത്. ഇതിനെതിരൊക്കെ
ശക്തമായിട്ട് ആ പെൺകുട്ടി തന്നെ മതിയുടെ നമ്മളാരൊന്നും വേണ്ട. പക്ഷെ ഈ ഒരു വിഷയം ഇങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ പരിസരത്ത് ഇങ്ങനൊക്കെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് വേറെ കാര്യം. ഇങ്ങനെ ആളുകൾ ഇത്തരം അവരുടെ പഴയ ജാതിയെ അല്ലെങ്കിൽ അവരുടെ പഴയ കുലത്തൊഴിലിനെ അങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ ഒരു ബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ഇപ്പോഴും പഴയ കുലത്തൊഴിൽ ചെയ്താൽ മതി എന്നാണ്. അതായിരുന്നു നമ്മുടെ പഴയ ഒരു ജീവിത രീതി. അതിന് വേണമെങ്കിൽ സദാന്തര ധർമ്മ ജീവിത രീതി എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. അതായത് പഴയ വർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ജീവിത രീതി. ഈ വർണ്ണ വ്യവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. ചില ആളുകൾ അവരെ പാരമ്പര്യമായിട്ട് തൊഴിൽ മാത്രം ചെയ്ത് ജീവിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ ഈ മൺകലൊക്കെ ഉണ്ടാക്കുന്ന അവര് കലമുണ്ടാക്കി തന്നെ ജീവിതം മുന്നോട്ട് പോയാൽ മതി. മരപ്പണി ചെയ്യുന്ന ആൾക്കാർ ആശാരിപ്പണി ചെയ്യുക എന്ന് പറയും, അവര് ആശാരി അത്രയും ജോലി മാത്രം ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. ഈ തൂമ്പ കൊണ്ട് നമ്മുടെ പാടം കിളയ്ക്കാൻ പോകുന്ന ആൾക്കാർ അത് മാത്രം കൃഷിപ്പണി മാത്രം ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആ പഴയ ജാതീയതയും ആ തട്ടുതട്ടായിട്ടുള്ള ശ്രേണി രീതികളൊക്കെ സാമൂഹ്യ വ്യവസ്ഥകളൊക്കെ അതേപോലെ നിൽക്കും. അങ്ങനെ അതേപോലെ നിൽക്കുകയാണെങ്കിൽ അവരെ ചൂഷണം ചെയ്തുകൊണ്ട് ഇത്തരം സവർണ മാടമ്പികൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ കഴിയും. ഒട്ടും അധ്വാനിക്കാതെ കുമ്പയും വീർപ്പിച്ച് ഒരു കയറും സൈഡിലൂടെ ഇട്ടിട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേ അത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതൊക്കെയാണ് അവരുടെ മോഹം. ആ മോഹ ലോകത്തേക്ക് വീണ്ടും തിരിച്ചു വരിക എന്ന് പറയുന്ന ആ ഒരു പരിപാടിയാണ് അവർ ഇത്തരം വാക്കുകളിലൂടെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം എന്ത് ചെയ്യണം? വാക്കുകളുണ്ട്, അവരെ അടിച്ചമർത്തിയിടണം. ഞങ്ങൾ മാത്രമാണ് ഈ ലോകത്ത് നല്ലവരുള്ളൂ, ഞങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ആ ഒരു തോന്നലുള്ള ആളുകൾ ഇപ്പോഴും ഹനാനെ പോലെയുള്ള നമ്മുടെ മുഖ്യമന്ത്രിയെ പോലുള്ള ആളുകളെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എൻ്റെ ചോദ്യം നിങ്ങളോടാണ്, ഹനാൻ പഴയ ജോലി ചെയ്യണോ? ആ നിർബന്ധമുള്ള ആളുകളെ നമുക്ക് എങ്ങനെയാണ് തിരുത്താൻ കഴിയുക? അത്തരം തിരുത്തലുകൾക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഉത്തരങ്ങൾ ഈ ചാനൽ താഴെ എഴുതുമെന്ന വിശ്വാസത്തോടെ ഈ വിഷയവും ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം വേറെ വിഷയവുമായിട്ട് ഞങ്ങൾ അത് പെട്ടെന്ന് തന്നെ എത്താം. അതുവരേക്കും ബൈ ബൈ.